ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും നമ്മുടെ ചാനലിൻ്റെയും വക ഓണാശംസകൾ. നമ്മളിന്ന് ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൈനാപ്പിൾ കൊഴക്കട്ട നിങ്ങളൊക്കെ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. യൂട്യൂബിൽ ഇതുവരെ ആരും അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പിയല്ല, ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞാൻ തന്നെ പരീക്ഷിച്ച് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് പൈനാപ്പിൾ ജ്യൂസും പൈനാപ്പിളും വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൊരു കൊഴക്കട്ടയാണ്. അപ്പോൾ ഫുള്ള് ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൊഴക്കട്ടയാണ്. നമുക്ക് ഓണത്തിന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കാനൊക്കെ പറ്റിയ സൂപ്പർ ആയിട്ടുള്ളൊരു കൊഴക്കട്ടയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പ്ലീസ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഫില്ലിങ്സ് ആണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് കോഴിക്കട്ടയ്ക്കകത്ത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കൊഴക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഞാൻ പൈനാപ്പിൾ കൊഴക്കട്ടയാണ് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പിയാണ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു കൊഴക്കട്ട തന്നെയാണ്. നമ്മളൊക്കെ സാധാരണ പഞ്ചസാര വെച്ച് കൊഴക്കട്ട ഉണ്ടാക്കാറുണ്ട്, തേങ്ങ വെച്ച് പഴം വെച്ചൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പൈനാപ്പിൾ വെച്ചിട്ട് ആരും ഇതുവരെ കൊഴക്കട്ട ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. അതും പൈനാപ്പിൾ കഷ്ണങ്ങൾ മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് പൈനാപ്പിൾ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഓണക്കാലം ഒക്കെ അല്ലേ, എല്ലാവരും വിരുന്നുകാരും ഒക്കെ വരുന്നതല്ലേ എല്ലാവരുടെയും വീട്ടിൽ. അപ്പം എല്ലാവരും ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ ഒരു റെസിപ്പി തന്നെയായിരിക്കും. കൊഴക്കട്ടയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ലേ. അപ്പം പിന്നെ കുറച്ച് ടേസ്റ്റും കൂടെ ആയിട്ടുള്ളത് ആയിക്കോട്ടെ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. കുറച്ച് ജ്യൂസ് നമ്മൾ അടിച്ചിട്ട് ഇത്രയും ഭാഗം മതി, അതിൽ കൂടുതൽ ജ്യൂസ് വേണ്ട. പിന്നെ ഞാൻ ഈ ഒരു ബൗള് ഒരു അര ബൗള് പൈനാപ്പിള് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കുനുകുന അരിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ കുഴക്കട്ടയ്ക്ക് വെള്ളം ചൂടാക്കി ആണ് നമ്മൾ സാധാരണ കുഴക്കുന്നത്, ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മളൊരു പാത്രം എടുത്തു വെക്കുക. അതിലേക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം, ഞാൻ എപ്പോഴും സാധാരണ പൊതുവെ ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നിങ്ങൾക്ക് ആ ഒരു പൈനാപ്പിളിന് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. അതെല്ലാം നിങ്ങൾക്ക് വെള്ള കളറിൽ തന്നെ കുഴക്കട്ട ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ള കളറിൽ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പൈനാപ്പിൾ കുഴക്കട്ട ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ദേ ഇവിടെ എൻ്റെ ഒരു കയ്യിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്രയും ഒരു പിഞ്ച് എന്ന് പറയാം, അത്രയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 2 സ്പൂൺ ഷുഗറും കൂടെയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഷുഗറും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അത്യാവശ്യം വെറൈറ്റി ആയിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പം ഇനി ഇത് നന്നായിട്ട് നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കുന്ന പോലെ ഇത് ഇത്രയും നന്നായിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ഗ്യാസിൽ തിളപ്പിച്ചെടുക്കാം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ പൈനാപ്പിൾ ഫില്ലിങ്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ അതേ പൈനാപ്പിളിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചു കൊടുക്കുവാണ്. ഞാനൊരു 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നെയ്ക്കകത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു ലേശം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ പഞ്ചസാര ഇങ്ങനെ ഇടുന്ന സമയത്ത് കുത്തൽ വരത്തില്ല. ആ ഒരു പൈനാപ്പിൾ, ചെറിയ പൈനാപ്പിളൊക്കെ ഇങ്ങനെ ചൊറിച്ചിൽ ഒക്കെ വരത്തില്ല. നമുക്ക് കഴിക്കുമ്പോൾ തൊണ്ട ചൊറിയുന്ന പോലെയൊക്കെ തോന്നും. അപ്പം നമ്മളിങ്ങനെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങനെ കുത്തൽ വരത്തില്ല. അതിൻ്റെ നമ്മളൊന്ന് കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അത് എല്ലായിടവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന പരുവത്തിൽ വേണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്താ ഇതിനകത്ത് ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കുക. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഓടയണം. അപ്പം നന്നായിട്ട് പൈനാപ്പിൾ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ആ പൈനാപ്പിളിന് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ട് തന്നെ ആ പൈനാപ്പിളിൻ്റെ അതിനകത്തുള്ളത് കൊണ്ട് ആ തേങ്ങയ്ക്കകത്തുമൊക്കെ ആ ഒരു മഞ്ഞ കളർ കിട്ടും. പൈനാപ്പിൾ പൊതുവെ ഒരു മഞ്ഞയല്ലേ. അപ്പം ഒരു മഞ്ഞ കളർ കിട്ടുമ്പം നമ്മളുടെ ആ എന്താ കോഴക്കട്ട കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഇനി അതും കൂടെ നന്നായിട്ട് അങ്ങനെ ഇതാവട്ടെ. തേങ്ങയും കൂടെ കിടന്ന് അതിനകത്തേക്കൊന്ന് ആകുമ്പോഴത്തേക്കും നമുക്കിനി നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം എന്താ ശർക്കര ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഇത് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ശർക്കര ഇതിലേക്ക് ചീകി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം പഞ്ചസാരയാണ് ഇപ്പം ഇതിലേക്ക് ഇടുന്നത്. അപ്പം ഒരു ഒരു അര ഒരു എത്ര ഒരു അര സ്പൂണും കൂടെ ഞാൻ നെയ്യ് ഒന്നിട്ട് കൊടുക്കുവാണ്. ആ തേങ്ങയും കൂടെ അതിനെ തൊട്ട് നന്നായിട്ടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്കിവിടെ തീരെ കുഞ്ഞ് കിസ്മിസ് കിട്ടും, വേണ്ട ഇത് കണ്ടോ, തീരെ ചെറുതാണ്. അപ്പം അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. കാരണം ഒത്തിരി വലുതാകുമ്പം കടിക്കുമ്പം കുട്ടികൾക്ക് മക്കൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പം ചെറുതാകുമ്പോൾ അങ്ങനെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തീരെ ചെറുത്. എന്താ ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ ഈ ഒരു കപ്പിന് കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ കുറയ്ക്കാം. ഇതിപ്പം ഇതിന് അത്യാവശ്യം കറക്റ്റാണ്, നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. അപ്പം ഈ 250 ml കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് നല്ല മധുരമുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ ഇപ്പം കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഈ 250 ml കപ്പിൽ ഞാൻ 2 കപ്പ് അരിമാവാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ അടുത്ത 1 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കപ്പ് മാവാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിനേക്ക് നമുക്ക് ലേശം ഒരു ഉപ്പിട്ട് കൊടുക്കാം. കാരണം കുറച്ച് മധുരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിടേണ്ട, ചെറിയ രീതിയിൽ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ലേശം ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പൈനാപ്പിൾ ജ്യൂസും ഒക്കെ ആയിട്ട്. അപ്പം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അത് നമ്മൾ സാധാരണ കുഴക്കട്ടയ്ക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അപ്പതേ ഞാനിവിടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉരുട്ടുമ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ബോൾ പോലെ ഉരുട്ടാൻ പറ്റണം, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇനി ഇത് നമ്മൾ ഓരോന്നും കുഴക്കട്ട ആക്കിയിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ മൊത്തം കുഴക്കട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി കുഴക്കട്ട ഞാൻ ഓൾറെഡി ഗ്യാസിൽ കയറ്റിയിട്ടുണ്ട്. ഇത്രയും പൈനാപ്പിൾ ഫില്ലിങ്സ് ആണ് നമുക്ക് ബാക്കി വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 14 എണ്ണമാണ്. അപ്പം ഞാനിത് ഗ്യാസിലോട്ട് കൊണ്ടുപോവുകയാണ് ഇതോടെ. അപ്പം നമുക്കത് കാണാം. അപ്പം ഞാൻ പാത്രത്തിനകത്ത് ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുണ്ടാകത്ത്, എന്നിട്ട് ഒരു ഇഡലിത്തട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ബാക്കി കുഴക്കട്ടയും കൂടെ ഉള്ളത് നമുക്ക് എടുത്തു വെച്ചു.
ഞാനത് ഫുള്ള് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഗ്യാസ് ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റ് ഞാനതൊന്ന് വേവിക്കാൻ പോവാണ്. അതിനുശേഷം വെന്തതിന് ശേഷം കാണും. ഇപ്പൊ അതേ ഇവിടെ നമ്മുടെ കൊഴക്കട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഞാനൊരു 6 കൊഴക്കട്ടയാണ് ഞാനിപ്പം തണുത്തതിന് അതെന്നിപ്പോ ഇങ്ങോട്ട് മാറ്റി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും ഒന്ന് കാണട്ടെ. അപ്പൊ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ എടുക്കുവാണ്, എന്നാലും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴക്കട്ടയാണ് കേട്ടോ. നല്ല നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും പൈനാപ്പിളും ഒക്കെ ഉണ്ട്, തേങ്ങയും ഒക്കെ ഉണ്ട് കണ്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഒരു കൊഴക്കട്ടയാണത്. അപ്പം ഇതിൽ നിന്ന് ഞാനൊരു പീസ് എന്തായാലും ഒന്നെടുത്ത് കഴിച്ച് നോക്കട്ടെ. അടിപൊളി, എന്താ പറയുന്നല്ല, സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ആ പൈനാപ്പിളിൻ്റെ ചെറിയ പുളിയും നമ്മുടെ മധുരവും ഒക്കെ ആയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും മാക്സിമം നന്നായിട്ട് പഴുത്തിട്ടുള്ള പൈനാപ്പിൾ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണമൊക്കെ അല്ലേ, അപ്പം ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമില്ല. അപ്പം ഇത് തന്നെ സ്പെഷ്യലായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് സബ്സ്ക്രിപ്ഷൻ വേണം. അതുകൊണ്ടാണ് പ്ലീസ് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. അപ്പം ആ ഒരു ബെൽ ബട്ടനും കൂടെ അമർത്തുമ്പം ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ പറയുകയാണ്, ഹാപ്പി ഓണം. പിന്നെ അതുപോലെ പുതിയ വീഡിയോസായിട്ട് വരുന്നതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.